ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന സെഗ്മെന്റ് ആണ് അടുത്തതായി പ്രണവം. നമസ്കാരം. ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടി ഇന്ന് നമ്മുടെ കൂടെയുള്ളത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ഡോക്ടർ കെ വി സുഭാഷ് തന്ത്രി അവരുകളാണ്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. നമസ്കാരം സർ. കുറച്ച് മുന്നേ ഉള്ളൊരു എപ്പിസോഡിൽ ചന്ദ്രഗ്രഹണം അതുമായിട്ട് ബന്ധപ്പെട്ട് നക്ഷത്രങ്ങളിൽ വരുന്ന ഫലം പറഞ്ഞിരുന്നു. അങ്ങനെ തന്നെ പറഞ്ഞ് നമ്മൾ ചെയ്തിരുന്നു. പക്ഷേ ശരിക്കും ഈ ചന്ദ്രഗ്രഹണത്തിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് നക്ഷത്രങ്ങളെ ബാധിക്കുന്നതെന്നൊന്ന് പറയാമോ? അതായത് നമ്മളന്ന് പ്രോഗ്രാം ചെയ്തത് ചന്ദ്രഗ്രഹണത്തിന് ശേഷം ഗുണമുണ്ടാകുന്ന നാളുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാണ് നമ്മളത് പ്രോഗ്രാം ചെയ്തത്. അപ്പോൾ നമുക്കിവിടെ യൂട്യൂബ് ചാനലിൽ വന്നപ്പോൾ അതിൻ്റെ ഹെഡിങ് ആ രീതിയിൽ കൊടുക്കാത്തതുകൊണ്ടാണ് പലർക്കും അത് എന്താണെന്ന് ശ്രദ്ധിക്കാൻ പറ്റാതെ പോയത്. ഇവിടെ ചന്ദ്രഗ്രഹണം എന്ന് മാത്രമേ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സത്യത്തിൽ ഇതേപോലെ തന്നെ ചിലർ ചന്ദ്രഗ്രഹണം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരുപാട് ദോഷം ഉണ്ടാകുന്ന ആളുകളുടെ വിവരണമൊക്കെ പറഞ്ഞിട്ട് ഇന്ന രാശിക്കാർക്ക് അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് പല ഇപ്പോൾ കൂടുതലും ഈ ടി വി ചാനലിനേക്കാളും കൂടുതൽ ജനങ്ങൾ ജ്യോതിഷം ആശ്രയിക്കുന്നത് യൂട്യൂബ് ചാനലാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ വലിയ വലിയ വിദ്വാൻമാർ വന്നിട്ട് അങ്ങനെ 27 നക്ഷത്രങ്ങൾ ഇവരിങ്ങനെ അമ്മാനാടി എന്തൊക്കെയാണ് അവർ കാണിച്ചുകൊണ്ടെന്ന് അവർക്ക് തന്നെ അറിഞ്ഞുകൂടും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളീ പ്രോഗ്രാം ചെയ്തെങ്കിലും ആകെ ഒന്നോ രണ്ടോ പേര് മാത്രമേ പിന്നീട് ഈ ചന്ദ്രഗ്രഹണത്തിന് ശേഷം സംഭവിക്കുന്ന കാര്യമാണ് ഫോളോ അപ്പ് ഉണ്ടായുള്ളൂ. വലിയ വലിയ മിടുക്കന്മാരൊന്നും ഇതിനെക്കുറിച്ച് മിണ്ടുക പോലും ചെയ്തില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് ചന്ദ്രഗ്രഹണത്തിന് ശേഷം എന്താ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഇനി പറഞ്ഞിട്ടെങ്ങാനും അബദ്ധമായി കഴിഞ്ഞാൽ മുമ്പ് ഇവിടെ പല ആചാര്യന്മാരും വന്നിട്ട് ഇവിടെ രാഹുൽ ഗാന്ധിനെ ജയിപ്പിക്കുന്നതിന് വേണ്ടി ഗംഭീര പൂജ നടത്തി, പിന്നീട് തലകുത്തി മറിഞ്ഞ് ചാവൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരുപാട് ഗോസിപ്പൊക്കെ നടത്തി. അപ്പോൾ പലരും പല പല പ്രവചനം നടത്തി അവസാനം അവിടെ അരി വാങ്ങിക്കാൻ ഗതിയിലാണ്ടാവുന്ന ഒരു സ്റ്റേജിലേക്ക് പോകും. അതുകൊണ്ടാണ് പലർക്കും പേടി. ഇങ്ങനെയുള്ള കാര്യം പറഞ്ഞേക്കാളും നല്ലത് 27 നക്ഷത്രത്തിനെ ഇട്ടിട്ട് അമ്മാനെ വാടാണെങ്കിൽ ഒരു കുഴപ്പമില്ല, കാരണം ആരും വന്നിട്ട് എൻ്റെ നാളിൽ അങ്ങനെ ഇങ്ങനെയെന്നൊന്നും പറഞ്ഞ പരാതി കൊണ്ട് വരാൻ പോണില്ല. പിന്നെ അതുപോലെ പരാതി ഇട്ടാൽ പോലും അതപ്പോൾ തന്നെ അവിടെ ഡിലീറ്റ് ചെയ്യുന്നതിനുള്ള എല്ലാ സെറ്റപ്പും അവർക്കുണ്ട്. അപ്പോൾ നമുക്കിവിടെ സെറ്റപ്പ് ഇല്ലാതാണ്. അപ്പോൾ ഇവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയുകയുണ്ടായിരുന്നു ചന്ദ്രഗ്രഹണം നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഉത്രാട നക്ഷത്രത്തിലാണ് ചന്ദ്രഗ്രഹണം സംഭവിച്ചത്. അപ്പോൾ നമുക്ക് ഏത് നക്ഷത്രത്തിൽ ചന്ദ്രഗ്രഹണം നടന്നു, അതേപോലെ ഈ ചന്ദ്രഗ്രഹണം നടന്നതിന് ശേഷം ഗുണമുണ്ടാകുന്ന നാളുകൾ ദോഷമുണ്ടാകുന്ന നാളുകൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല. കാരണം എന്താ, ചന്ദ്രഗ്രഹണം നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ ചന്ദ്രഗ്രഹണം നടക്കുന്ന ദിവസം, അതിന് മുൻപിലത്തെ ദിവസം, അതിന് ശേഷമുള്ള ദിവസം, അതായത് നടക്കുന്ന ദിവസം, തലേ ദിവസം, പിറ്റേ ദിവസം, ഈ 3 ദിവസം മാത്രമേ ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളൂ. അത് ഇന്ന നാളെന്നും പറഞ്ഞല്ല, എല്ലാവർക്കും സമസ്ത ജീവജാലങ്ങൾക്കും അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും, പ്രകൃതിക്കും അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും. ഇതേപോലെ തന്നെ ഈ ചന്ദ്രഗ്രഹണം നടക്കുന്ന സമയത്ത് 3 ഭാവമായിട്ട് തിരിച്ചിട്ട് മോക്ഷകാലത്ത് മുങ്ങി കുളിച്ച ഗുണമുണ്ടാവുമെന്നൊക്കെ പറയുന്നു. നമ്മൾ പറയുന്നത് ഒരു ഗുണമുണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ ഈ 3 ദിവസങ്ങളിലും മോശമായ ഫലമാണ് ഉണ്ടാവുക. കാരണം തലേ ദിവസം, അന്നത്തെ ദിവസം, പിറ്റേ ദിവസം, ഈ 3 ദിവസം മാത്രമേ ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളൂ. അല്ലാതെ കണ്ട് ഒരു നക്ഷത്രക്കാർക്കും പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടാവുകയില്ല, പ്രത്യേകിച്ച് ഒരു ദോഷവും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ കാർത്തിക ഉത്രാടം നക്ഷത്രക്കാർക്ക് അവരെ തല പൊട്ടിത്തെറിച്ചു പോകുന്ന പറഞ്ഞൊക്കെയാണ് ചിലർ ഭയങ്കര ഗോസിപ്പായിരുന്നു. ഈ ഉത്രാടം നക്ഷത്രത്തിൽ ചന്ദ്രഗ്രഹണം നടക്കുന്നതുകൊണ്ട് കാർത്തിക ഉത്രാടത്തിനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുക. അവർ പോണ വഴിക്ക് തന്നെ അവരെ തല പൊട്ടിത്തെറിച്ചു പോകും, പിന്നെ അപ്പോൾ തന്നെ തിരിച്ചു വരികയും ചെയ്യും. കാരണം മറ്റേ ഈ മാജിക്ക് കാണുന്ന പോലെ ഇത് വരും എന്ന് പറയുന്നു. അപ്പോൾ ഇതൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. നമ്മളത് അന്ന് ചെയ്തപ്പോഴേ പറഞ്ഞു, ഒരാൾക്കും ഒരു നക്ഷത്രത്തിനും പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാവില്ല, പ്രത്യേകിച്ച് ഒരു ദോഷം ഉണ്ടാവില്ല. ഇത് തന്നെ നമ്മളുടെ ചാനലിൽ ഞങ്ങൾ അതിന് ഹെഡിങ് കൊടുത്തത് ചന്ദ്രഗ്രഹണത്തിന് ശേഷം ഗുണമുണ്ടാകുന്ന നാളുകൾ എന്നും പറയണം. അപ്പം അതിനകത്ത് കുറേ കമൻ്റ് ഇട്ടു, മാറ്ററിലേക്ക് വന്നില്ല, പിന്നെ പൂക്കാര എന്നൊക്കെ പറഞ്ഞ്. ഇവിടെ നമുക്ക് കൗമുദി ചാനലിൽ ഇങ്ങനെയല്ല ഹെഡിങ് കൊടുത്താൽ, ചന്ദ്രഗ്രഹണം എന്ന് മാത്രമേ കൊടുത്തുള്ളൂ. അത് തിരിച്ചാണ് ഇട്ടിരുന്നെങ്കിൽ നല്ല വ്യൂസ് ഉണ്ടായേനെ. കാരണം എല്ലാവരും ഗുണം കിട്ടുന്നത്, ആ ഗുണം അല്ലെങ്കിൽ ലോട്ടറി ഇങ്ങനെയുള്ള കാര്യം വരുമ്പോൾ മാത്രമേ കയറുള്ളൂ. അല്ലാതെ യഥാർത്ഥ ജീവിത പ്രശ്നവുമായിട്ട് വരുമ്പോൾ അതൊന്നും നോക്കാൻ ആർക്കും നേരം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ശരിക്കും തെറ്റിദ്ധാരണകൾ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങളെ പറയുന്നത്. കാണാപ്പുറം എന്ന് പറഞ്ഞാൽ എന്താ, യഥാർത്ഥ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ദൈനംദിന ജീവിതവുമായിട്ട്, നമ്മുടെ നിത്യജീവിതവുമായിട്ട്, നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസവുമായിട്ട്, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഉയർച്ച താഴ്ചകൾ
നമുക്ക് എവിടെയെല്ലാം എത്തിപ്പെടാൻ പറ്റുമോ അതെല്ലാം എത്തിപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ജ്യോതിഷം ഉപയോഗിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് പൂജാപരിഹാരങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ കണ്ടിട്ട് ആളുകളെ പറ്റിക്കുന്നതന്നെയല്ല പൂജാപരിഹാരങ്ങൾ. ജ്യോതിഷം നിലനിൽക്കുന്നത് ആരെയും പറ്റിക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ പല എപ്പിസോഡിലും പറഞ്ഞു, ജ്യോതിഷം എന്ന് പറയുന്നത് തന്നെ മനുഷ്യൻ ഏറ്റവും അവസാനം മാത്രമേ ഉപയോഗിക്കുള്ളൂ. അല്ലാതെ കണ്ടിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഗുണഭോക്താക്കളായി നടക്കുന്നവർ അവരേ ഇത് ഉപയോഗിക്കുള്ളൂ. ഇപ്പം എൻ്റെ അടുത്ത് തന്നെ വരുമ്പോൾ പറയാറുണ്ട്, ഞാൻ ചോദിക്കാറുണ്ട് അവരുടെ അടുത്ത്, നിങ്ങൾ ഇന്നലെ സംഭവിച്ച ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല വരുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ പല പല പ്രശ്നങ്ങൾ വന്ന് ഒരു ഗതിയും പരഗതിയില്ലാതെയായി ഇട്ട് മൂടേണ്ട അവസ്ഥയിൽ വരുമ്പോൾ മാത്രമേ നിങ്ങൾ അന്വേഷിച്ച് വരുന്നുള്ളൂ. അല്ലാതെ ഇന്നലെ സ്വപ്നം കണ്ടപ്പോൾ ഇന്ന് അന്വേഷിച്ച് വരണമെന്നുണ്ടെങ്കിൽ ഇത് എൻ്റെ അടുത്ത് പൂജ കഴിഞ്ഞ് പോയ ഒരാളായിരിക്കണം. കാരണം അവർക്ക് റിസൾട്ട് കിട്ടിയ ഒരാൾക്കേ അങ്ങനെ ഒരു ഡൗട്ട് അടിക്കുകയുള്ളൂ. അല്ലാത്തവർക്ക് ഡൗട്ട് ഉണ്ടാവില്ല. എല്ലാവർക്കും ഇപ്പോൾ എന്ത് കണ്ടാലും ഒരു ഡൗട്ട് ഉണ്ടാവില്ല. ഇപ്പോൾ ചിലർ വന്നിട്ട് പറയാറുണ്ട്, ഞങ്ങൾ സ്വപ്നത്തിൽ പാമ്പിനെ കണ്ടു, അതിൻ്റെ കാരണം അത് നമ്മൾ പ്രോഗ്രാമിൽ പറയണ്ടേ, നെഗറ്റീവ് എനർജി തിരിച്ചറിയുന്നത് എങ്ങനെയെന്ന്. അപ്പോൾ അതുകൊണ്ട് വരുന്നവരാണ്. അല്ലാതെ ചിലർ പറയും എല്ലാ ദിവസവും പാമ്പിനെ കണ്ടു എന്ന് പറയുമ്പോൾ ഞാൻ അവരോട് തിരിച്ചു ചോദിക്കാറുണ്ട്, നിങ്ങൾ സുരേഷിൻ്റെ പാമ്പിടുത്തം കണ്ടിട്ടാണ് കിടന്നു തുടങ്ങിയേ, അങ്ങനെയാണെങ്കിൽ പാമ്പിനെ കാണും. കാരണം അത് നമ്മളുടെ ഉപബോധ മനസ്സ് കേന്ദ്രീകരിച്ചിട്ട് പിന്നീടുള്ള സമയത്ത് കിടന്നുറങ്ങുമ്പോൾ ഇതെല്ലാം നമ്മളായിട്ട് പോയി പിടിക്കണ പോലെയൊക്കെ തോന്നും, അല്ലെങ്കിൽ നമ്മളെ കൊത്താൻ വരുന്ന പോലെ തോന്നും. അങ്ങനെയുള്ള സ്വപ്നമല്ല പറയുന്നത്. നമ്മൾ പറയുന്നത് ഈ വക പ്രോഗ്രാമൊന്നും കാണാതെ യഥാർത്ഥത്തിൽ സാധാരണ പോലെ ജീവിച്ച ഒരാൾ രാത്രികളിൽ സ്വപ്നത്തിൽ പാമ്പിനെ കാണുക, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും സർപ്പത്തിൻ്റെ ഉപദ്രവം അല്ലെങ്കിൽ ശത്രുദോഷം വന്നതായിട്ട് കാണിക്കും. അല്ലാതെ കണ്ട് ഇങ്ങനെയുള്ള ഒരു സിനിമ കണ്ടു, ഒരു പാമ്പിൻ്റെ സിനിമ കണ്ട് വന്ന് കിടന്നിട്ട് സ്വപ്നത്തിൽ പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞാൽ അത് ഈ സ്വപ്നമായിട്ട് ഒരു ബന്ധമില്ല. കാരണം നമ്മൾ കണ്ട സിനിമയുടെ ബാക്കി ഭാഗം നമ്മുടെ ഉപബോധ മനസ്സ് കേന്ദ്രീകരിച്ചിട്ട് അവിടെ അത് സ്വീകരിച്ചിരുന്ന മാർഗങ്ങൾ പിന്നീട് നമുക്ക് ഉറക്കത്തിൽ ഇങ്ങനെ ഓർമ്മയായിട്ട് വരുന്നതാണ്. അപ്പോൾ ആ വരുന്ന സ്വപ്നങ്ങൾ ഇതായിട്ട് ബന്ധമില്ല. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വന്ന കാര്യം, ചന്ദ്രഗ്രഹണത്തിന് ശേഷം ദോഷമുണ്ടാകുന്ന നാളുകൾ ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ സത്യത്തിൽ ചന്ദ്രഗ്രഹണത്തിന് ശേഷം ഒരു നാളുകൾക്ക് ഒരു ദോഷം സംഭവിക്കില്ല, ഒരു രാശിക്കാർക്കും ഒരു ദോഷം സംഭവിക്കില്ല. ആകെ ആ 3 ദിവസം മാത്രമേ, അതായത് ചന്ദ്രഗ്രഹണം നടക്കുന്ന അന്നും അതിൻ്റെ തലേ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസവും 3 ദിവസം മാത്രം ബുദ്ധിമുട്ടുണ്ടാകുകയുള്ളൂ. അത് എല്ലാവർക്കും അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും. അതിനുശേഷം ഇതുകൊണ്ട് ചന്ദ്രഗ്രഹണം കൊണ്ട് ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല എന്നുള്ളൊരു സത്യം നമ്മളെപ്പോഴും തിരിച്ചറിയണം. അല്ലാതെ കണ്ടിട്ട് പിന്നീടുള്ള കാലങ്ങളിൽ ഈ പറഞ്ഞ ഉത്രാടം നക്ഷത്രത്തിൽ സംഭവിച്ചുകൊണ്ട് കാർത്തിക ഉത്രാടം നക്ഷത്രക്കാർക്ക്, അതേപോലെ തന്നെ അത് മകരം രാശിയിൽ സംഭവിച്ചുകൊണ്ട് ആ നക്ഷത്രക്കാർക്ക്, അതിൻ്റെ 2ാം ഭാവത്തിൽ നിന്ന് നക്ഷത്രക്കാർക്ക്, അതിൻ്റെ 6ാം ഭാവത്തിൽ നിന്ന് നക്ഷത്രക്കാർക്ക്, അല്ലെങ്കിൽ അതിൻ്റെ 12ൽ നിന്ന് നക്ഷത്രക്കാർക്ക്, അല്ലെങ്കിൽ അതിൻ്റെ 11ൽ നിന്നവർക്ക്, അല്ലെങ്കിൽ അതിൻ്റെ 10ൽ അങ്ങനെ ഒരു കണക്കൊന്നുമില്ല. ഈ ചന്ദ്രഗ്രഹണം നടന്നു കഴിഞ്ഞു, അത് 3 ദിവസം സംഭവിച്ചു. ആ 3 ദിവസം മാത്രം എല്ലാ ചരാചരങ്ങൾക്കും അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് പലരും അത് ഫീല് മനസ്സിലായിട്ടുണ്ടാവില്ല. കാരണം ശ്രദ്ധിക്കാതെ പോയത് എന്താന്ന് പോലും അറിഞ്ഞിട്ടുണ്ടാകില്ല. അപ്പോൾ അല്ലാതെ കണ്ട് ഇതിനെ പെട്ടെന്ന് നമ്മൾ വ്യാകുലപ്പെട്ട് നമ്മുടെ ജീവിതം തലമുണ്ടാക്കേണ്ട യാതൊരു ആവശ്യം ഇല്ല എന്നുകൂടി അറിയുക. ജ്യോതിഷം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശാസ്ത്രമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇന്നത്തെ പ്രണവം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങൾക്ക് എഴുതേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ, ലേഡീസ് അവർ, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം. നന്ദി, നമസ്കാരം. ഇന്ന് ഇന്ത്യ 73-ാമത്തെ ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കുകയാണ്. ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്ന ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് കൺട്രി ആണെങ്കിൽ പോലും എല്ലാ ഇൻഡെക്സുകളിലും ഇന്ത്യ ഒത്തിരിയധികം മുന്നിട്ട് കുതിച്ചു പാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ഈ ഒരു ഗമനം, ആ ഒരു എന്താണ് യാത്ര, അതെ, ഈ ഒരു കോൺഫിഡൻസ് സ്ട്രൈഡ് എന്ന് പറയുന്നത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ എല്ലാം എന്താണ്, ഇതിൻ്റെ എല്ലാം വളരെ ബേസിക് ലെവൽ, ഗ്രാസ് റൂട്ട് ലെവലിൽ വരുമ്പോൾ നമ്മൾ എത്രത്തോളം നല്ലൊരു പൗരനാണ്, നമ്മുടെ രാജ്യം എത്ര വൃത്തിയായും ശുചിയായും, നമ്മുടെ രാജ്യത്തിൻ്റെ വാല്യൂസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽസ് നമുക്ക് എങ്ങനെ ഉയർത്തിപ്പിടിക്കാം. ശരിക്കും പറഞ്ഞാൽ കുറച്ച് ജീവിതത്തിലൊന്ന് മെച്ചപ്പെടണമെങ്കിൽ നാട് വിടണം എന്നുള്ള ഒരു അവസ്ഥയിൽ നിന്നും മാറി ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്ന ഇന്ത്യക്കാരാണ് നമ്മളെല്ലാവരും. ഇന്ത്യയിൽ തന്നെ മികച്ച തൊഴിലവസരങ്ങൾ, മികച്ച ജീവിത സാഹചര്യങ്ങൾ എല്ലാ തരത്തിലും മികച്ച രീതിയിലേക്ക് എത്തുന്ന, അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയിലാണെങ്കിലും ഇങ്ങനെ ആകെത്തുകയായി ഇന്ത്യ നേട്ടങ്ങളുടെ രംഗത്തേക്ക്, പുരോഗതിയുടെ രംഗത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇന്ത്യയുടെ ഈ ഒരു വളർച്ചയിൽ നമുക്ക് ഓരോരുത്തർക്കും ഭാഗഭാക്കാകാം, നമുക്ക് ഓരോരുത്തർക്കും നമ്മളാലാകുന്ന സംഭാവനകൾ നൽകാം. ഒരു വളരെ ചെറിയ, അതായത് സ്വച്ഛ് ഭാരത് പോലെ അല്ലെങ്കിൽ ക്ലീൻ ഇന്ത്യക്ക് സൂക്ഷിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ വില, സ്വാതന്ത്ര്യത്തിന്റെ മധുരം എന്തെന്ന് എന്നും മനസ്സിലാക്കാനുള്ള ആ ഒരു ബോധ്യം നിങ്ങൾ ഓരോരുത്തരിലും ഉണ്ടാകട്ടെ. മികച്ച പൗരനായിരിക്കാനും ഐ എം എൻ ഇന്ത്യൻ എന്ന് അഭിമാനത്തോടെ പറയാനും എല്ലാവർക്കും സാധിക്കട്ടെ. അതെ, എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഇൻഡിപെൻഡൻസ് ഡേയിൽ ഒരിക്കൽ കൂടെ ഒരു ജയ് ഹിന്ദ് പറഞ്ഞുകൊണ്ട് നമ്മൾ വിട പറയുകയാണ്. വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.